ഏവർക്കും നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ പ്ലസ് വൺ റിസൾട്ട് വന്നു, നല്ല രീതിയിൽ കൂടെ, മീൻസ് മിക്ക സബ്ജക്റ്റിനും ഫുൾ മാർക്കോടുകൂടിയാണ് അവർ പാസ്സായിരിക്കുന്നത്. അവർ പ്രതീക്ഷിച്ച പോലെയൊക്കെ ഏകദേശം മിക്ക കുട്ടികൾക്കും മാർക്സ് കിട്ടിയിട്ടുമുണ്ട്. എന്നാലും കുറച്ച് പേർക്കൊക്കെ അവരുദ്ദേശിച്ച പോലെ അല്ലാത്ത രീതി കൂടെയും വന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാ വർഷവും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരിക്കണം. ഈ വർഷം ആദ്യത്തെ രീതിയിൽ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ലെന്നായിരുന്നു. ഇപ്പോഴൊരു ഏകദേശം ഒരു ശുഭസൂചന നൽകി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട് എന്നുള്ള രീതിക്കുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതെല്ലാം അത് പ്രതീക്ഷ വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം, തന്ത്രം എങ്ങനെയായിരിക്കണം, ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനുവേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഏതൊക്കെ രീതി കൂടി ആയിരിക്കണം സബ്ജക്ട്സുകളെ സെലക്ട് ചെയ്യേണ്ടത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി. ഇപ്പോൾ ഒരു മൂന്ന് സബ്ജക്റ്റ് വരെ നമുക്ക് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ രീതി കൂടി ആയിരിക്കണം നിങ്ങൾ സബ്ജക്ട്സുകളെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ, മീൻസ് നിങ്ങളുടെ മുന്നിലോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ കൂടെ സെലക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 A+ഉം 1 A+ഉം എന്നൊക്കെയുള്ള രീതിയിൽ കൂടെയുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അതിനകത്ത് ആ എ ആയിരിക്കുന്നത് അല്ലെങ്കിൽ B+ ആയിരിക്കുന്നത് ഇംഗ്ലീഷാണ്, ഏറ്റവും കൂടുതൽ വില്ലനായിരിക്കുന്നത് ഇംഗ്ലീഷാണ്. അതൊരു ഞാൻ പറയുന്നത് അതൊരു പ്രശ്നമായിട്ട് വലിയ രീതിയിൽ കൂടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോയി ഇത് AI ഉണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും അല്ല, നമുക്ക് മുന്നോട്ട് പോകുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടെന്നല്ല, അത് ഫുൾ A+ ആക്കാനുള്ള ഒരു ആഗ്രഹം ഒത്തിരി കുട്ടികൾക്കുണ്ട്, എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലമില്ല. 5 A+ഉം 1 A+ഉം അതിൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. നെക്സ്റ്റ് 2-3 സബ്ജക്ട്സുകളൊക്കെ നമുക്കിങ്ങനെ ഇമ്പ്രൂവ്, മീൻസ് A ആയവരോ B+ ആയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതിനെ മനസ്സിലാക്കി വേണം. അല്ലെങ്കിൽ ഇപ്പോൾ A ഉണ്ട് 3 A+ഉം അതിനകത്ത് നിങ്ങൾക്ക് വേണേൽ 2 എണ്ണം എഴുതിയാലും മതി, 3 എണ്ണം എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അതിനകത്ത് ഈ ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ഫിസിക്സും മാത്സും ഇംഗ്ലീഷുമാണ് A ആയി പോയത്, മറ്റുള്ളതിനൊക്കെ A+ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫിസിക്സിനും മാത്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഉറപ്പായിട്ടും അതിനെ നിങ്ങൾ നേരിടാൻ. ഈ അവിടെ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ A അതിനെ നിങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും ഇവരെ രണ്ടുപേരും ഉറപ്പിച്ച് മണ്ടയ്ക്കോട്ട് എത്തിക്കുക, മീൻസ് A+ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഇംഗ്ലീഷിലെ എഴുതണ്ടെന്നല്ല, എഴുതിക്കോ, എന്നാലും കൂടുതൽ ടൈം നിങ്ങൾ ഇംഗ്ലീഷിനും മാത്സിനും ഫിസിക്സിനും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇംഗ്ലീഷിനെ വലിയ കാര്യമാക്കാതെ തന്നെ പൊയ്ക്കോട്ട്, കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് മറ്റുള്ള ഇപ്പോൾ ബയോളജി സയൻസ്, ബയോളജിക്കാർക്ക് ബയോളജി പോയവരൊക്കെ ഒത്തിരി കുട്ടികളുണ്ടാവും, മീൻസ് A+ ഇല്ലാതെ. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഉറപ്പിച്ചും നിങ്ങൾ ആ ബയോളജി സയൻസിനെ മസ്റ്റായിട്ട് A+ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ B+ A ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എഴുതിയിരിക്കണം. ഇപ്പോൾ നമ്മൾ MBBS അല്ലെങ്കിൽ NEET എഴുതാൻ പോകുന്ന കുട്ടികൾ, ഇല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ്, നേഴ്സിംഗ് ഇതൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ബയോളജി സെലക്ട് ചെയ്തിരിക്കണം. അതിനോട് ഇപ്പോൾ ഫിസിക്സും മാത്സും ഒക്കെ ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് ഇവനെ തന്നെ ഉറപ്പിച്ച് ഒരു സബ്ജക്റ്റിനെ ഇവനെ എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ A+ ഇല്ല, A ആണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല അതിനെ ഉറപ്പിച്ച് പോകുന്നവർക്ക്. അപ്പം അങ്ങനെ ഓരോ രീതിയും അങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ അതും കൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പം 3 സബ്ജക്റ്റ് എഴുതുന്നെങ്കിൽ ഒരേപോലെ ഇമ്പോസ്, ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒരേപോലെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റുള്ളവരൊക്കെ ഉണ്ട് A+, ഇതിന് 3 A+ ഇല്ലായെങ്കിൽ ഉറപ്പിച്ചും നിങ്ങൾ ഈ 3 സബ്ജക്റ്റ് ഒരേപോലെ ഇരുന്ന് പഠിക്കണം. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് എഞ്ചിനീയറിങ്ങിന് പോകണം അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരാൾ മസ്റ്റായിട്ട് മാത്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് വേണം അതിനെ ശ്രദ്ധിക്കാൻ. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡ്മിഷൻ ചെല്ലുമ്പോൾ മാത്സിൻ്റെ മാർക്ക് അവർ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വളരെ വളരെ ശ്രദ്ധ മാത്സിന് കൊടുത്തിരിക്കണം. അങ്ങനെ പല രീതിയിൽ കൂടെ വേണം നിങ്ങൾ എക്സാമിനെ നേരിടാൻ. ഇപ്പോൾ 3 എണ്ണം എഴുതി പോകുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, അന്നേരം +2 നമുക്ക് ബാധിക്കും. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. +2 പഠിത്തം ബാധിക്കാതെ ഇത് മുൻപോ പോകുന്ന അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇതൊത്തിരി ലേറ്റായിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴേ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഈ ടൈമിൽ +2 തൊടത്തില്ല, ഫുൾ ടൈം മിക്ക കുട്ടികളും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയായിരിക്കും ടൈം കളയുന്നത്. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുവെങ്കിൽ അത് ഉടൻ തന്നെ അതിൻ്റെ പ്രഖ്യാപിച്ച ശേഷം ഉടൻ തന്നെ നടത്തുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് നല്ലത്. എന്ന് പറഞ്ഞാൽ ഒരു 1 മാസം, അതിൽ കൂടുതൽ അതിന് ടൈം എക്സ്റ്റൻഷൻ വരാൻ പാടില്ല.
ഇപ്പോൾ നമ്മൾ ഇന്നാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട് ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു പഠിത്തത്തെ ഉറപ്പായിട്ടും ബാധിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതെ വേണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു രീതിയിൽ കൂടെ വരാൻ. എന്തായാലും നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർ ഇപ്പോഴേ അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കരുതലോടുകൂടി ഇരിക്കുക. ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളതെല്ലാം നോക്കി വേണം നിങ്ങൾ ശ്രദ്ധിച്ച് ഏതാണ് സെലക്ഷൻ നടത്തുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോടൊന്ന് അറിയിക്കുക. നിങ്ങൾ ഇത്തിരി ഒന്ന് അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇതേപോലത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഏത് ന്യൂസുകളും കാര്യങ്ങളും അവിടെ വന്നിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മാത്സ് ക്ലാസ്സുകൾ ഇതിനോട് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാവുന്ന എല്ലാവരോടൊന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.